Hello and welcome to Language Monk and his Random Thoughts. കഴിഞ്ഞ എപ്പിസോഡ് 16 ഡൺ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുക നമ്മൾ പഠിച്ചു. അപ്പോൾ ഡു ഡസ് ഡിഡ് ഡൺ ഇത്രയും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് പഠിച്ചു. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓക്സിലറി വേർബാണ്, ആ ബേസിക് റൂട്ട് വേർബ് ബി ആണ്, ബി ഇ എന്നുള്ള റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈസ് വാസ് ആർ വെയർ ഇത്രയും ഓക്സിലറി വേർബ്സ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസസ് ഉണ്ടാക്കുന്നു. ബി എന്നുള്ളതിന് വേറെ ഫോമാണ് ബി ബീയിങ് ബീൻ, അത് നമ്മൾ വേറൊരു വിധത്തിൽ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ നമ്മൾ പറയില്ലേ, രാമൻ രാവണനെ കൊന്നു എന്നുള്ളത് ആക്റ്റീവാണ്, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പാസീവാണ്, രാമൻ കിൽഡ് രാവണ, രാവണ വാസ് കിൽഡ് ബൈ രാമൻ. ഇപ്പോൾ ഈ ഇതിൽ ബി ബീൻ ബീയിങ് എന്നുള്ളത് ഈ പാസീവിലും യൂസ് ചെയ്യും, ആക്റ്റീവലി യൂസ് ചെയ്യും. ഐ വിൽ ബി എന്ന് പറഞ്ഞിട്ട്, ഓർ ഐ ഹാഡ് ബീൻ, പെർഫെക്റ്റ് പ്രസൻറ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഗ്രാമർ, വളരെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഗ്രാമർ ഒരുപാട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട, സംസാരിക്കുമ്പോൾ ഗ്രാമറിനെ മാത്രം ആലോചിച്ച് പറയേണ്ട. പക്ഷേ ഗ്രാമർ എങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, ഞാൻ സാമ്പിൾ സെൻറ്റൻസസ് ഈസ് ആർ വാസ് വെയർ എന്നുള്ളത് വെച്ചിട്ട് കുറേ സെൻറ്റൻസസ് പറഞ്ഞു തരാം. അതിൽ ഈസ് എന്നുള്ളിടത്ത് ഐ വരുമ്പോൾ ആം ആണ്, മറക്കരുത്. ഐ ആം സിക്ക്, അതായത് ഞാൻ എനിക്ക് സുഖമില്ല, ഐ ആം സിക്ക്. I am not feeling well. Sick എന്ന് പറഞ്ഞാൽ സുഖക്കേട്. നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തോന്നുന്നില്ല, എനിക്ക് ഒരു ഫീലിംഗ്, നോട്ട് ഫീലിംഗ് വെൽ, എനിക്ക് അത്ര സുഖമായി തോന്നുന്നില്ല. സോ ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഐ ആം കോൾഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തണുക്കുന്നു, ഞാൻ വളരെ എനിക്ക് തണുക്കുന്നുണ്ട്. ഐ എം ഫീലിംഗ് കോൾഡ് എന്നും പറയാം. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു, ഐ എം ഫീലിംഗ് ഹംഗ്രി. അതും ശരിയാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ സാധാരണ നമ്മൾ ഐ എം ഫീലിംഗ് ഹംഗ്രി എന്ന് പറയാറില്ല, ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു പോലെ അർത്ഥമായി. അതേപോലെ ഐ എം ഹംഗ്രി എന്ന് പറഞ്ഞ മാതിരി ഐ എം തേഴ്സ്റ്റി, ഇതിലൊക്കെ ഐ ആം എന്നുള്ളിടത്ത് തേഴ്സ്റ്റി നൗൺ ആണ് വരുന്നത്, നാമരൂപമാണ്. ഐ എം തേഴ്സ്റ്റി, ഐ എം ഹംഗ്രി. അതുമാതിരി ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. നേരെ മറിച്ച് വേർബ് വരുമ്പോഴോ, വേർബ് വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതായത് ആക്റ്റീവ് വെർബ് ആകുമ്പോൾ ഐ എം റണ്ണിങ്, ഐ എം പ്ലേയിങ്, ഐ എം ജമ്പിങ്, ഐ ആം ആണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഐ എം പ്ലേയിങ്, ഐ ആം പ്ലേയിങ് എന്ന് പറയില്ല, ഇത് കേട്ടാൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ ഐ ആം പ്ലേയിങ് എന്ന് പറഞ്ഞാൽ ഐ ആം യാ എന്ന് വരും. ശരിക്കും അങ്ങനെ ഇംഗ്ലീഷുകാർ പറയുമ്പോൾ, ഇല്ല ഇംഗ്ലീഷുകാരല്ല, എല്ലാവരും നന്നായി സംസാരിക്കുന്നവർ ഐ ആം എന്ന് പറയില്ല, ആം, ഐ എം പ്ലേയിങ്, ഐ എം സിംഗിങ്, അതിലും ഐ ആം ആണ്. അപ്പോൾ ഇതിനൊക്കെ ഈ ഐ ആം എന്നുള്ളിടത്ത് തേർഡ് പേഴ്സൺ വന്നാൽ ഹീ ഷീ ഇറ്റ് എന്ന് പറയുമ്പോൾ ഹീസ് വാക്കിംഗ്, ഹീ ഈസ് വാക്കിംഗ്, അപ്പോൾ സംസാരിക്കുമ്പോൾ ഹീസ് വാക്കിംഗ്, ഷീസ് ടോക്കിംഗ്, ഇറ്റ്സ് മൂവിംഗ്, ഇറ്റ്സ് സ്വിമ്മിംഗ്, ഷീസ് സ്വിമ്മിംഗ്, ഹീസ് വാക്കിംഗ്, എല്ലാം തേർഡ് പേഴ്സൺ വരുമ്പോൾ ഈസ് ആയി. ഇതേ തേർഡ് പേഴ്സണിൽ പ്ലൂറൽ ആയാൽ they are walking, they are singing, they are looking, they are playing, they are jumping, they are jumping, they are jumping. അല്ലെങ്കിൽ ഐ എന്നുള്ളതിനെ പ്ലൂറലായത് വി ആർ പ്ലേയിങ്, വി ആർ വാക്കിംഗ്, പക്ഷെ സംസാരിക്കുമ്പോൾ വി ആർ പ്ലേയിങ്, വി ആർ വാക്കിംഗ്, വി ആർ ടോക്കിംഗ്, വി ആർ ലുക്കിംഗ്. അപ്പോൾ അത് പ്ലൂറൽ തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും. അതേപോലെ സെക്കൻഡ് പേഴ്സൺ യു
adum plural ana. So you are looking, you are walking, adum samsarikkumbo, you're looking, you're walking, you're talking, you're going, you're coming. Appo samsarikkumbo nammal I am, he is, they are, we are ennu parayanade, I'm, you're, we're, they are, she's, he's, അങ്ങനെ കൂട്ടി പറയണം. മലയാളത്തിൽ നമ്മൾ രാമചന്ദ്രൻ എന്ന് പറയില്ലല്ലോ, രാമേന്ദ്രൻ എന്ന് പറയില്ലേ, അതേപോലെ കൂട്ടിയിട്ട് പറയുമ്പോഴാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അങ്ങനെ വരണം. ഇതേ കാര്യങ്ങൾ ഭൂതകാലമാകുമ്പോൾ, പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ ആം എന്നുള്ളത് ഐ സിംഗുലറായി മാറും, ഐ വാസ്. അപ്പോൾ ഐ വാസ് ഗോയിങ്, ഐ വാസ് ഈറ്റിംഗ്, ഐ വാസ് പ്ലേയിങ്, ഐ വാസ് പ്ലേയിങ്, ഐ വാസ് ഈറ്റിംഗ്, ഐ വാസ് ഗോയിങ്, ഐ വാസ് കമ്മിങ്. പക്ഷെ പറയുമ്പോൾ ഐ വാസ് കമ്മിങ്, ഐ വാസ് ഈറ്റിംഗ്, ഐ വാസ് പ്ലേയിങ്, ഐ വാസ് ടോക്കിംഗ്, അങ്ങനെ ഷോർട്ടായിട്ട് പറയാം. ഈ ഇതേ സാധനം തേർഡ് പേഴ്സൺ ആകുമ്പോൾ ഈ ഐ വാസ് ഉള്ള മാതിരി തന്നെ ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്. ഹി വാസ് വാക്കിംഗ്, ഷീ വാസ് മൂവിങ്, ഇറ്റ് വാസ് മൂവിങ്, ഇറ്റ് വാസ് സ്വിമ്മിങ്. അതെല്ലാം പാസ്റ്റ് ടെൻസ് ആയി. ഇതേ പാസ്റ്റ് ടെൻസ് പ്ലൂറൽ ആകുമ്പോളോ യു വേർ കമ്മിങ്, വി വേർ കമ്മിങ്, ദേ വേർ കമ്മിങ്, രാമൻ ആൻഡ് കൃഷ്ണൻ വേർ കമ്മിങ്. വ്യത്യാസം മനസ്സിലായല്ലോ. സിംഗുലർ ആകുമ്പോൾ ഐ ആം, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, വി ആർ, ദേ ആർ, രാമൻ ആൻഡ് കൃഷ്ണൻ ആർ. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ വാസ്, ഹി വാസ്, she was, it was, you were, we were, they were. ഇത് പ്രത്യേകം ഓർമ്മ വയ്ക്കൂ. ഇനി ബി, ബീൻ, ബീങ് എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം. ഫോർ ദിസ് എപ്പിസോഡ് ദിസ് ഈസ് എനഫ്. നന്നായിട്ട് മനനം ചെയ്യൂ, ഉപയോഗിച്ച് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യൂ. സോ ബിഫോർ ഐ എൻഡ്, ഐ വോണ്ട് ടു റിമൈൻഡ് യു to wear your mask, wash your hands frequently with soap, keep a safe social distance, stay healthy, stay fit, and keep smiling all the time. Bye.